Hi friends, welcome back to our channel RP Fashion Tech. In this video, we will see a flare princess cut kurti. If you want to go to the video, please subscribe to our channel. I have 3 meter main cloth. This is a georgette, embroidery design material. This is 180 rupees. It is a good quality material. We will use the same thing. We will mark the length of the armhole. If you have a length of the length, you can arrange the mark. If you have a mark, you can mark the mark. If you have a 2-inch tile, you can arrange the tile. If you have a 1-inch, you can arrange the extra. If you have a 2-inch, you can arrange the tile. If you have a இங்க 14 inch ന്റെ അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് ന്റെ അവിടെ വണ്ണം മാർക്ക് ചെയ്തു കൊടുക്കുക വണ്ണം 8.5 ഇഞ്ച് ആണ് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു 2 ഇഞ്ച് തന്നെ അവിടെയും തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്യുമ്പോഴേക്കും കുറച്ച് തുണി പോവല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഹിപ്പിന്റെ അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ച് ആണ് അപ്പോൾ 21 ഇഞ്ചിന്റെ അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം 10 ഇഞ്ച് ആണ് അവിടെ ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആം ഹോൾ കർവിന് വേണ്ടിയിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ആം ഹോളിന്റെ ഒരു ലെങ്ത് മാർക്ക് ചെയ്തില്ല 7 ഇഞ്ച് അത് മാത്രം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് 1.5 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കുക അത്രയേ ഉള്ളൂ ഇനി നെക്കിന്റെ വിഡ്ത് 4 ഇഞ്ച് ആണ് ട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി ഷോൾഡറിന്റെ സ്ലോപ്പ് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്ക് വിഡ്ത് നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ബാക്ക് നെക്കിന്റെ ലെങ്ത് 5.5 ഇഞ്ച് ആണ് കൊടുക്കുന്നത് 5.5 ഇഞ്ച് ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ബോക്സ് പോലെ ആക്കി എടുക്കണം അപ്പോൾ ഈ ക്യാൻവാസിലാണ് നെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യണ്ട ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താലും മതി 5.5 ഇഞ്ച് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അതൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പും ഫ്രണ്ട് വേറൊരു ഷേപ്പിലുമാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും റൗണ്ട് തന്നെ മതിയെങ്കിൽ റൗണ്ടിൽ വരയ്ക്കുക അപ്പോൾ നെക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് കൊടുക്കുക കേട്ടോ ഇനി ഫ്രണ്ട് നെക്ക് ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ റേഞ്ച് ലെങ്ത് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ് ഇനി ഫ്രണ്ട് നെക്കിന് നിങ്ങൾ ഏത് ഷേപ്പാണോ കൊടുക്കുന്നത് ആ ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കുക ഞാനിതാ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹിപ്പിൻ്റെ അവിടുന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എ ലൈൻ കുർത്തിക്കൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഇവിടുന്ന് മാക്സിമം കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക ശേഷം താഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക ഞാൻ 48 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ് നമുക്ക് 1 ഇഞ്ച് ഒന്ന് കുറച്ച് എടുത്താൽ മതിയല്ലോ അപ്പം ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രിൻസസ് കട്ടിനുള്ളത് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബേസ്റ്റ് പോയിൻറ്റിൻ്റെ അതുവരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം അത് നിങ്ങൾ ടേപ്പ് കൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വെച്ച് അളന്ന് നോക്കിയാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അളവ് തുണി പ്രിൻസസ് കട്ടിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അളന്ന് നോക്കിയാലും മതി
അപ്പം ഇതുപോലെ അളന്ന് നോക്കുമ്പോൾ എനിക്കൊരു 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഈ അളവ് കറക്റ്റായിട്ടിരിക്കും. ഇനി കുറച്ചും കൂടെ ചെറിയ അളവൊക്കെ ആണെങ്കിൽ 9-9.5 ആ ഒരു ലെങ്ത് ആയിരിക്കും വരിക. ഞാനിപ്പോൾ ഇവിടെ 10.5 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന്. ഇനി നിങ്ങളുടെ ബെസ്റ്റ് പോയിൻ്റ് അവിടുത്തെ വിട്ട് എത്രയാണ് വരുന്നത് നോക്കുക. എനിക്ക് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനൊരു 4 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 4.25 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾ നോക്കുക എത്രയാണ് വരുന്നതെന്ന്, പ്ലസ് ഒരു 4 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത ആ ഒരു 10.5 4.25 എത്രയാണോ വിട്ട് വരുന്നത് അതും കൂടെ വരുന്ന ആ ഒരു പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റ് ലൈനിൻ്റെ അവിടെയും ആ 4.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. മുകളിൽ നിന്ന് ആ ഒരു ബസ് പോയിൻ്റ് അതുവരെയുള്ള ലെങ്ത് നോക്കുക, പിന്നെ സെൻറ്റർ എത്രയാണ് വിത്ത് വരുന്നത് അത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അളവുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അളന്നെടുക്കുക. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കറക്റ്റ് കോണ് വരുന്ന അവിടെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ ആം ഹോൾ കറവിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ലൈൻസ് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഒത്തിരി ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ടൈറ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ചുളുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് നേരത്തെ ആം ഹോളിൻ്റെ അവിടെ എക്സ്ട്രാ ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല വീതിക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു നമ്മുടെ വേസ്റ്റ് ലൈൻ ഇല്ലേ, 4.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത അവിടെ നിന്ന് താഴത്തേക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കുറച്ചൊന്ന് വീതി കൂടി ഇതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്ലെയർ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആം ഹോള് ഫ്രണ്ടിൽ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വരച്ചിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ലൈനിങ് മടക്കി കൊടുത്ത പോലെ തന്നെ മെയിൻ ക്ലോത്തും ഇതുപോലെ 4 ആയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ചൊന്ന് പ്രയാസമാണ്. അപ്പം ലൈനിങ് മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു പിൻ വെല്ലം കുത്തി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്ലെയർ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മെയിൻ ക്ലോത്ത് കുറച്ചും കൂടെ വീതിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് കുറച്ചൊന്ന് ഫ്ലെയറിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഞാൻ മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡും നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വെച്ചിട്ട് തന്നെ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന തുണിയിൽ നിന്ന് സ്ലീവ്സ് ഇവിടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 4 ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ 4 ആയിട്ട് തുണി മടക്കിയതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യുക. അപ്പം 16 ഇഞ്ചാണ് എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 17 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൈയുടെ വണ്ണം എത്രയാണോ അതിവിടെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 17 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി മുകളിൽ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 8 ഇഞ്ചാണ് വണ്ണം, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവിൻ്റെ ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തോട്ട്.
ഇനി കൈയുടെ ബോട്ടം 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തമ്പും കൂടി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ നമുക്കൊരു 2 ഇഞ്ച് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ അവിടെ തയ്യൽത്തുമ്പ് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ബാക്ക് പാർട്ട് വെച്ചിട്ട് ബാക്ക് പാർട്ട് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പാർട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ആകുമ്പോഴത്തേക്കും വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. സാരിയൊക്കെ ഉണ്ടെങ്കിൽ സാരിയിൽ ഇതുപോലെ ചെയ്ത് നല്ല ഫ്ലെയറായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ട് ചെയ്ത് വയ്ക്കുക. ബൈ, താങ്ക് യു.